എല്ലാവർക്കും നമസ്കാരം. ജെന്നുസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ നല്ല കനം കുറഞ്ഞിട്ടുള്ളതുമായ സൂപ്പർ ആയിട്ടുള്ള ഒരു ഇലയട നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അധികം താമസിക്കാതെ തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മുടെ ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെയുള്ള അരിപ്പൊടിയില്ലേ, ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി, ആ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് നല്ലൊരു നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒന്ന് കുഴയ്ക്കുകയാണ്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കാറില്ലേ, ആ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ. നമ്മുടെ ഈ മാവിലേക്ക് ഞാനൊരു രണ്ട് നുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അവിടേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത ഫില്ലിങ്സ് തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങ ചെറുതായിട്ടൊന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഒരു 150 ഗ്രാം ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഞാനിവിടെ ശർക്കര ഒന്ന് പാനിയാക്കി എടുത്തിട്ടുണ്ട്. പാനിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഒറ്റ ഒരു അടി അടിച്ചാൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതിയോ. അപ്പോൾ ഞാനിവിടെ ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കര ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക. ഈ ശർക്കര ഒന്ന് പറ്റി തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ആ ഒരു ശർക്കര എല്ലാം വറ്റി വന്നിട്ടുണ്ട്. പഞ്ചസാരയും ഏലക്കായും ജീരകവും കൂടി ഒരുമിച്ചിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു അര സ്പൂൺ ഇടുവാണ്, ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവേ. ഇനി നമുക്കൊരു വാഴയില എടുക്കാം. ഇല നല്ലതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത ഒരു ഇലയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കയ്യേൽ ഇച്ചിരി ഒരു വെള്ളം പരട്ടിക്കോ കേട്ടോ, അപ്പോൾ പിന്നെ കയ്യേലേക്ക് പറ്റി പിടിക്കത്തില്ലല്ലോ. നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാവേ. തീരെ തിന്നായിട്ട് തന്നെ പരത്താം. കുറച്ച് കട്ടി കൂടി കട്ടി കുറഞ്ഞൊക്കെ ഉണ്ട്. അപ്പം തീരെ നൈസായിട്ട് തന്നെ കഴിവതും ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ മെല്ലെ കൈ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മെല്ലെ ഇങ്ങനെ ഒന്ന് പഠിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അമർത്തിയല്ല, കുറേശ്ശെയായിട്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഫില്ലിങ്സ് ഇല്ലേ, അത് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിപ്പം അട മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡലിച്ചെമ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമെല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റിലൊന്ന് വെച്ചിട്ട് അധികം വെക്കണ്ട, ഞാനിപ്പോൾ അധികം വെക്കുന്നില്ല, ഒരു 3 മാത്രം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ട്രിപ്പിന് തന്നെ നമുക്ക് ഇതങ്ങ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഇപ്പം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു ഇഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് 3 കൂടെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കാം. ഇത് വേഗം ഒത്തിരി വേവില്ലല്ലോ. നമ്മൾ ഒന്നാമത് നമ്മൾ തിളച്ച വെള്ളമല്ലേ അതിലേക്ക് ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ മാവ് ഒരു പകുതി മുക്കാൽ വെന്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇലയട റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം.
തിന്നായിട്ട് തന്നെ നല്ല ശർക്കരയും തേങ്ങായും ആ ഇലയുടെ നല്ലൊരു സ്മെല്ലൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു ഇലയുടെയാണ് ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പുതു പുത്തൻ റെസിപ്പിയുമായി വീണ്ടും കാണാം.